ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇയോബച്ചനാണെന്ന്. എന്നാൽ ഈ പുസ്തകത്തിന്റെ യഥാർത്ഥ കർത്താവ് അഭിവന്ദനായ റമ്പാച്ചന്റെ ഒരു പൂർവ്വപിതാവും കൂടെയാണെന്ന് പ്രത്യേകം ഈ അവസരത്തില് ഓർപ്പിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു പെരുന്നാളാണ് 2020 പെരുന്നാൾ. അച്ഛനോടെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും ഒന്നും എനിക്കറിയില്ലായിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാമെന്നായിരുന്നു എന്റെ ഒരു ധാരണ. എന്തായാലും ഇതൊരു രേഖയായി മാറേണ്ടതുണ്ട്. പണ്ട് കാലത്ത് ചരിത്രങ്ങളോ അറിവുകളോ ഒക്കെ വായ്മൊഴിയായി മാറിയിരുന്നുവെങ്കിൽ ഇന്നത് രേഖപ്പെടുത്തപ്പെട്ട ഒരു വസ്തുവായി അത് നമുക്ക് കൃത്യമായി സൂക്ഷിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മഹാരാജയിലെ വലിയച്ഛൻ അന്ന് എഴുതിയത് എന്ന് അച്ഛൻ ഇപ്പൊ പറയുമ്പോൾ പൂർവ്വപിതാക്കന്മാരെല്ലാം നമുക്ക് പൊതുവെ അവകാശപ്പെട്ടതാണ്. കോഴിക്കോട്ടിലെ വിദ്യാഭ്യാസം അച്ഛന്റെ കുടുംബക്കാരനാണെന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പൊതുവെ അവകാശപ്പെട്ടു. പൂർവ്വപിതാക്കന്മാരെല്ലാം സഭയ്ക്ക് അവകാശപ്പെട്ടതാണ്. അവരുടെ അവര് നൽകുന്ന അറിവുകളോ അവര് നൽകുന്ന കൈമാറ്റം ചെയ്ത് കിട്ടുന്ന വസ്തുക്കളോ എല്ലാം സഭയുടെ പൊതുവായ അനുഗ്രഹത്തിന് കുറെ കൂടി വിശാലമായി പറഞ്ഞാൽ ആ ദേശത്തിന്റെ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ഈ ദേശത്ത് ജനിച്ചു വളർന്ന പരിശുദ്ധനായ പുലിക്കോട്ടി തിമ്മയുടെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ചിന്തകളും എല്ലാം സഭയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുന്നു. അത് ദീർഘകാല തലമുറകളായി കാത്തു സൂക്ഷിക്കുവാൻ ഇടയാവുന്ന നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിനൊരു മുഖാന്തരമായി തീരുവാൻ ഈ ദേശത്ത് ജനിച്ച ഈ സമൂഹം നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. അത് ദീർഘകാലം കൂടുതൽ എളിമയോടെ സമൂഹത്തിലേക്ക് അറിയപ്പെടുവാൻ ചിലതെല്ലാം ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത് ഒരു സമയത്ത് വെളിച്ചത്ത് വരിക എന്നുള്ളത് ഒരു നിയോഗമാണ്. യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ള നിയോഗം ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ കുടുംബങ്ങൾക്ക് ഇന്ന് പെരുന്നാളിൽ സംബന്ധിക്കുന്നവർക്ക് പ്രത്യേകമായി ഈ പെരുന്നാൾ ശുശ്രൂഷകളിൽ പ്രാർത്ഥനകളോടെ സംബന്ധിക്കുന്ന ഈ ദേശത്തുള്ള കുടുംബങ്ങൾക്ക് പൊതുവായി അതോടൊപ്പം ഈ പെരുന്നാളിൽ ദൂരത്തിരുന്ന് ഇതിൽ സംബന്ധിക്കുന്നവർക്കെല്ലാം അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഒരു വലിയ അനുഗ്രഹത്തിന് ഒരു സാഹചര്യം എനിക്കുണ്ടായതിൽ പ്രിയപ്പെട്ട ഇവിടുത്തെ വികാരി അച്ഛനോടും രണ്ട് അച്ഛന്മാരും തോമസ് അച്ഛനോടും എല്ലാവരോടും ഓരോരുത്തരുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് പ്രകാശനം ചെയ്യുക എന്ന വലിയ മഹത്തായ ഒരു കർത്തവ്യം അത് നിർവഹിക്കാൻ ലഭിച്ചതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് പ്രകാശനം ചെയ്തു. ചില കാര്യങ്ങൾ കൂടി ഓർപ്പിക്കുവാനുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം നടന്ന നമ്മുടെ ഈ പെരുന്നാള് ഏറ്റവും മനോഹരമായി തീർന്ന അനുഭവമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഓരോ അവസരത്തിലും ഈ ഇടവകയെ സംബന്ധിച്ചും ഈ പള്ളിയെ സംബന്ധിച്ചും ഈ പള്ളിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അന്വേഷിക്കുകയും വേണ്ടതായ എല്ലാ നേതൃത്വങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യുന്ന പരിശുദ്ധ ബാസേലിയോസ് മർത്തോമ പൗലോസ് തിരിയിൽ കാതോലിക്ക ബാബായോട് ഈ ഇടവേളയ്ക്കുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അഭിമന്യ തിരുമേനിയുമായി ഇടവേള അത്രാപുല്യമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു,
രണ്ടു വർഷമായിട്ട് ഞാൻ പെരുന്നാളിലല്ല കുരിശുവള്ളിയുടെ പെരുന്നാളിലാണ് വരാറ്. ഈ വർഷം ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞ് പതിവ് പോലെ ഒമ്പതും പത്താണ് കുരിശുവള്ളി. അയ്യോ അന്ന് അച്ഛാൻ നിർത്തിയില്ല, വേറെ അവസരത്തിൽ വരാം ശരിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനും അങ്ങേയറ്റത്തെ കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഇന്നലെ നടന്ന ശുശ്രൂഷകൾക്കും ഇന്ന് നടന്ന ആരാധനയ്ക്കും പ്രധാന കർമ്മീയത്വം വഹിച്ചത് ബഹുമാനപ്പെട്ട കോതമംഗലം മർത്തോമൻ ചെറിയ വള്ളി വികാരി വന്ദ്യനായ തോമസ് പോൾ ഉറപ്പാണ്. 5 മിനിറ്റ് കൊണ്ട് ഞാൻ വരാമെന്ന് സമ്മതിച്ച ബഹുമാനപ്പെട്ട കർമാചനോട് ഞാൻ വെറുതെ അച്ഛൻ കർമാചന കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ അച്ഛ റെഡി എന്ന് പറഞ്ഞ് ഫോം വെക്കുകയുണ്ടായില്ല. വളരെ സന്തോഷത്തോടെ ഇവിടെ ഇടവകയിലേക്ക് കടന്നു വരികയും നമ്മുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്ത കർമാചനോട് ഈ ഇടവകയ്ക്കുള്ള അങ്ങേയറ്റത്തെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കർമാചന്റെ എല്ലാ സഹനങ്ങളിലും എല്ലാ രംഗങ്ങളിലും ഈ ഇടവക ഒപ്പം ഉണ്ടാകുമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മുടെ ശുശ്രൂഷകള് ലൈവായി കൊടുത്ത ബാസേലിയോസ് ടിവിയോടാണ്. ബാസേലിയോസ് ടിവി അവരുടെ സഭയിലെ മറ്റു ചാനലുകളൊക്കെ, മറ്റു ചാനലുകൾ, പ്രാദേശിക ചാനലുകളായ സി ടി വി, കേബിൾ, ഇവരോടൊക്കെ ഉള്ളതായ അങ്ങേയറ്റത്തെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഞാൻ ഇന്നലെ ചെമ്പുകാവ് വഴിയിൽ ഇരുന്ന് സന്ധ്യാനമസ്കാരവും പ്രദക്ഷിണം ഒക്കെ ലൈവായിട്ട് കാണുകയായിരുന്നു. അപ്പൊ എനിക്ക് വളരെ അതിശയം തോന്നി. അതായത് വളരെ നല്ല രീതിയില് കുശുവള്ളിയുടെ പെരുന്നാൾ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കാൻ സാധിച്ചുവല്ലോ. അതിന് കാരണക്കാരായത് ഈ മാധ്യമ സുഹൃത്തുക്കളാണ്. അവർക്ക് അങ്ങേയറ്റത്തെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ മാധ്യമ പ്രവർത്തനം സ്പോൺസർ ചെയ്തത് വിശ്വാസ് കമ്പ്യൂട്ടറും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട എൽ ജോ സി ചുമ്മാരുമാണെന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. എൽ ജോ ഒരു ചെറിയൊരു അപകടം പറ്റിയിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിപ്പാണ്. അദ്ദേഹം പ്ലാസ്റ്റർ ഇട്ടിരുന്നതിന് 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പിതാവും പ്ലാസ്റ്റർ ഇട്ടി നിന്നു. രണ്ടുപേരും കിടപ്പിലാണ്. പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ആ കുടുംബത്തോട്, പ്രത്യേകിച്ച് എൽ ജോവിനോട് ഈ എണ്ണയിലേക്കുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇനി ഇന്നലെ നേരത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു. ഈ നേരത്തെ ഭക്ഷണം നൽകിയത് റെജി സുനിൽ, നമ്മുടെ ഇടവകയിലെ റെജിയും അതുപോലെ സുനിലുമായിരുന്നു. അവരുടെ കമ്പനിയായ സിഗ്മ ഡീസൽ ട്രേഡിംഗ് കമ്പനി ദുബായ് എന്നിവരോടും ആ നേരത്തെ ഭക്ഷണം വിതരണം ചെയ്യാൻ സഹായിച്ച ഓസി വയ്യം പ്രവർത്തകരോടും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. കുരിശുവള്ളിയുടെ രേഖ മലക്കര സഭയുടെ എല്ലാം ചാനൽ വഴി എത്തിക്കാൻ ശ്രമിച്ച ഇയ്യോ ബച്ചൻ, അവർ ശ്രമിച്ച അക്കൊച്ചൻ, 1 ആഴ്ചയായിട്ട് മലക്കര സഭയിലെ മിക്കവാറും എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും യൂട്യൂബുകളിലും ഫേസ്ബുക്കിലും ഒക്കെ നിറഞ്ഞു കവിഞ്ഞ ആടുകയാണ് ഏതാ പെങ്ങാമുക്ക് വള്ളിയുടെ കുരിശുവള്ളിയുടെ ചിത്രം. എപ്പോൾ നോക്കിയാലും കാണുന്നത് പെങ്ങാമുക്ക് കുരിശുവള്ളിയുടെ ചിത്രമാണ്. അവിടെ നടക്കുന്ന അത്ഭുതങ്ങളാണ്, അതിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ്. അങ്ങനെ മലക്കര സഭ മുഴുവൻ ഇങ്ങനെ മഹാപരിശുദ്ധനായ സഹതായുടെ അസ്ഥി സ്ഥാപിക്കപ്പെട്ട ഒരു കുരിശിത്തൊട്ടി ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പലരുമിപ്പോ വിളിച്ചു ചോദിക്കുന്നു എവിടെയാണ് ഇത്, എങ്ങനെയാണെന്നൊക്കെ. അതിനൊക്കെ ഇടയാക്കിയത് മാധ്യമ സുഹൃത്തുക്കളാണ്, സമൂഹ മാധ്യമങ്ങളാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ആ സമൂഹ മാധ്യമങ്ങൾ ബന്ധപ്പെട്ടിരുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കുന്നംകുളത്തെ പോലീസ് അധികാരികള്, മാധ്യമപ്രവർത്തകരെ, ഇടവകാംഗങ്ങള് എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പ്രമുഖരായ ആളുകൾ ജെയ്സൺ സി ജോർജ്, വിൻസ്റ്റൺ കെ ഐ, റെജി സി ഐ എന്നിവരോടാണ്. ഇതൊക്കെയാണെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തേണ്ടതായ ഒരാൾ കൂടെയുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന പെങ്ങാമുക്ക് വള്ളി ഈ രൂപത്തിലായത്, ഈ അവസ്ഥയിലെത്തിയത്, ഇത്രയധികം നല്ല നിലയിൽ നിന്ന് നിലനിൽക്കുന്നത്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് 3 വർഷമായി ഇടവക ട്രസ്റ്റിയായിട്ട് സേവനം ചെയ്യുന്ന ഗോഡ്സന്റെ കൈകളാണ്. അതിന് യാതൊരു സംശയവും ആർക്കും വേണ്ട. ഗോഡ്സന്റെ പ്രവർത്തനങ്ങൾക്ക് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ കൃതജ്ഞത 100 പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് അച്ഛൻ പ്രവർത്തിക്കുന്നു. അച്ഛനെയും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്.
ഈ ശുശ്രൂഷയും ഈ പെരുന്നാളിനെ സംബന്ധിച്ച ഇടവാംഗങ്ങളുണ്ട്, ഇടവാംഗങ്ങളല്ലാത്ത മറ്റുള്ള ഇടവരും ഒന്ന് ചേർന്നവരുണ്ട്. അവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം, വളരെ നല്ല രീതിയിൽ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചുകൊണ്ട് ശ്രേഷ്ഠമായി മുന്നോട്ട് പോകുവാൻ, പരിശുദ്ധന്റെ അസ്ഥികളിൽ അഭയം കണ്ടെത്തുവാൻ, വിശ്വാസ സ്ഥിരതയോടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, പരിശുദ്ധനാഥ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതാണ്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. വിശ്വാസത്തോടുകൂടി, ദൃഢമായ വിശ്വാസത്തോടുകൂടി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും രൂപാന്തരപ്പെടുവാൻ സാധിക്കണം. അതിന് പരിശുദ്ധന്റെ മധ്യസ്ഥത ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിച്ച് എന്റെ വാക്കുകൾ